നമസ്കാരം. പെരിയാർ വാലിയുടെ ഭൂതത്താൻ കെട്ട് ഹൈലെവൽ കനാലിന്റെ തീരത്ത് യുവാവിന്റെ ജഡം കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞതോടെ കൊലപാതകിക്കായുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസ്. കോതമംഗലത്തെ സ്റ്റുഡിയോ ഉടമയാണ് കൊല്ലപ്പെട്ടത്. ഇപ്പോഴിതാ കൊല്ലപ്പെട്ട സ്റ്റുഡിയോ ഉടമയുടെ മരണത്തിൽ നിർണായക വഴിത്തിരിവായിരിക്കുകയാണ്. സംഭവം കൊലപാതകമാണെന്നാണ് പോലീസ് കണ്ടെത്തൽ. തിങ്കളാഴ്ചയാണ് ചേലാട് നിരവത്തുകണ്ടത്തിൽ എൽദോസ് പോളിനെ മരിച്ച നിലയിൽ കനാലിന് സമീപം കണ്ടെത്തിയത്. സംഭവത്തിൽ പ്രതി എൽജോ ജോയിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിയെ ഇന്ന് തെളിവെടുപ്പിന് എത്തിക്കും. വീട്ടിൽ വിളിച്ചു വരുത്തി എൽദോസ് പോളിനെ എൽദോ കൊലപ്പെടുത്തുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. പ്രതിയുടെ മാതാപിതാക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കടം വാങ്ങിയ പണം തിരികെ നൽകാമെന്ന് പറഞ്ഞാണ് പ്രതി എൽദോസിനെ വീട്ടിലേക്ക് ക്ഷണിച്ചത്. പിന്നീട് കൊലപ്പെടുത്തി മൃതദേഹം കനാലിന് സമീപം ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു. എൽദോസിന്റെ മരണം തലക്കടിയേറ്റതിനെ തുടർന്നാണെന്ന് കണ്ടെത്തിയ പോലീസ് കൊല ചെയ്ത യുവാവിനെയും ഇയാളുടെ മാതാപിതാക്കളെയും അറസ്റ്റ് ചെയ്തു. ചെങ്കരമുടിയറ ഭാഗത്ത് പുത്തൻപുരയ്ക്കൽ ജോയി, ഇയാളുടെ ഭാര്യ മോളി, മകൻ കൊച്ചാപ്പൻ എന്ന പേരിൽ അറിയപ്പെടുന്ന എൽദോ എന്നിവരെയാണ് ഇന്നലെ രാത്രി വൈകി കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഏറെ നേരം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇവർ കുറ്റം സമ്മതിച്ചത്. സംഭവത്തിൽ തെളിവുകൾ ലഭിച്ചത് ഇങ്ങനെയാണ്. കൊലപാതകമെന്ന് തെളിഞ്ഞതോടെ കൊലപാതകിക്കായുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസ്. എന്നാൽ അന്വേഷണം ഒടുവിൽ കൊല്ലപ്പെട്ട എൽദോസ് പോളിന്റെ സുഹൃത്തിന്റെ വീടിന് മുന്നിലെത്തിയപ്പോൾ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് ബന്ധുക്കളും നാട്ടുകാരും. എൽദോസിന്റെ മൃതദേഹം കണ്ടെടുത്തപ്പോൾ ദുഃഖം അഭിനയിച്ച് നാട്ടുകാർക്കൊപ്പം സംഭവസ്ഥലത്തെത്തുകയും അയൽവാസികളായതിനാൽ കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് ആശ്വാസമായി നിൽക്കുകയും ചെയ്ത ഒരു കുടുംബം മുഴുവൻ കൊലപാതക കേസിൽ അറസ്റ്റിലായപ്പോൾ നാട്ടുകാർക്ക് അതിശയമായിരുന്നു. ചേലാട് നിരവത്തുകണ്ടത്തിൽ എൽദോസ് പോളിന്റെ മരണമാണ് കൊലപാതകമെന്ന് തെളിഞ്ഞിട്ടുള്ളത്. ചേലാട് ചെങ്കരയിൽ പെലിയാർ വാലിയുടെ ഹൈലെവൽ കനാലിന്റെ തീരത്ത് ഈ മാസം 11 പുലർച്ചെയാണ് മൃതദേഹം കാണപ്പെട്ടത്. മൃതദേഹത്തിന് പുറത്ത് സ്കൂട്ടർ മറിഞ്ഞുകിടക്കുന്ന നിലയിലാണ് രാവിലെ നടക്കാൻ ഇറങ്ങിയവർ മൃതദേഹം കണ്ടെത്തിയത്. വിവരമറിഞ്ഞെത്തിയവർ സംഘടിച്ച് ദേഹത്തു നിന്നും സ്കൂട്ടർ മാറ്റി പരിശോധിച്ചപ്പോൾ മരണം നടന്നതായി ബോധ്യപ്പെട്ടു. തുടർന്ന് കോതമംഗലം പോലീസിൽ ഇവർ വിവരം അറിയിക്കുകയായിരുന്നു. പ്രത്യക്ഷത്തിൽ വാഹനാപകടമെന്ന് തോന്നിച്ചിരുന്ന സംഭവം കൃത്യതയോടെയുള്ള അന്വേഷണത്തിൽ കോതമംഗലം പോലീസ് കൊലപാതകമെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു ചെയ്തത്. അതേസമയം രാത്രി 10 മണിക്ക് ശേഷം മൊബൈലിൽ കോൾ വന്നതിനെ തുടർന്ന് വീട്ടിൽ നിന്നിറങ്ങിയ എൽദോസിനെ പിന്നെ മക്കളിലൊരാൾ വിളിച്ചിരുന്നു. അപ്പോൾ ഉടൻ വരാമെന്നായിരുന്നു മറുപടി പറഞ്ഞത്. തുടർന്ന് മൃതദേഹം കണ്ടെടുത്തിട്ടും എൽദോസിന്റെ മൊബൈൽ കണ്ടുകിട്ടിയിരുന്നില്ല. എന്നാൽ മൊബൈലിലേക്ക് എത്തിയ അവസാന കോളിനെ പറ്റിയുള്ള അന്വേഷണമാണ് സംഭവത്തിന്റെ ചുരുളഴിക്കാൻ പോലീസിന് സഹായമായതെന്നാണ് സൂചന. എൽദോസിൽ നിന്നും കൊല നടത്തിയ എൽദോ ലക്ഷങ്ങൾ കടം വാങ്ങിയിരുന്നു. എൽദോസ് പലതവണ പണം തിരികെ ചോദിച്ചിട്ടും ഇയാൾ നൽകിയില്ല. സംഭവ ദിവസം പണം നൽകാമെന്ന് പറഞ്ഞ് ഇയാൾ എൽദോസിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. സംസാരത്തിനിടെ ഇവർ തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും എൽദോ മഴുകൈ കൊണ്ട് എൽദോസിന്റെ തലയ്ക്കടിക്കുകയുമായിരുന്നു. അടിയേറ്റ് വീണ എൽദോസ് തൽക്ഷണം മരിക്കുകയും ചെയ്തു. തുടർന്ന് യുവാവ് ജഡം പിതാവിന്റെയും തന്റെയും നടുക്കിരുത്തി എൽദോസിന്റെ സ്കൂട്ടർ ഹൈലെവൽ കനാലിന്റെ തീരത്ത് കൊണ്ടുവരികയും താഴേക്കിടുകയുമായിരുന്നു. ശേഷം ജഡം പതിച്ച ഭാഗത്ത് എത്തത്തക്ക വിധം സ്കൂട്ടറും താഴേക്ക് തള്ളിയിട്ടു. ഇതിനുശേഷം വീട്ടിലെത്തിയവർ തെളിവ് നശിപ്പിക്കുന്നതിനായി എൽദോസിന്റെ മൊബൈലും തലയ്ക്കടിക്കാൻ ഉപയോഗിച്ച് മഴുകയും തീയിട്ട് നശിപ്പിച്ചു. ഇതിനാവശ്യമായ സഹായം ചെയ്തതിനാണ് മാതാവിനെയും പ്രതി ചേർത്തിട്ടുള്ളത്. എൽദോ വീട്ടിൽ നിന്നും 250 മീറ്ററോളം അകലെയാണ് കൊലപാതകം നടന്ന പുതുക്കയിൽ ജോണിന്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. ജോയും കുടുംബവും ഇവിടെ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. എൽദോസിന്റെ മരണം സംബന്ധിച്ച് പുറത്തുവരുന്ന വിവരങ്ങൾ അറിഞ്ഞ് നാട്ടുകാർ ഞെട്ടിയിരിക്കുകയാണ്. ആരും കൊല ചെയ്തിട്ടും ഒന്നും സംഭവിച്ചില്ലെന്ന മട്ടിൽ ഇവർ എൽദോസിന്റെ ജഡം കണ്ടെത്തിയ സ്ഥലത്ത് എത്തി പോലീസിന്റെ തെളിവെടുപ്പും മറ്റും വീക്ഷിച്ചിരുന്നതെന്നാണ് നാട്ടുകാരിൽ നിന്നും ലഭിക്കുന്ന വിവരം. തെളിവ് നശിപ്പിച്ചതിനാൽ അന്വേഷണം തങ്ങളിലേക്ക് എത്തില്ലെന്ന പ്രതീക്ഷയിലാണ് ജോയും കുടുംബാംഗങ്ങളും ഒളിവിൽ പോകാതിരുന്നതെന്നാണ് പോലീസിന്റെ നിഗമനം. കനാലിൽ മൃതദേഹം കാണപ്പെട്ട ഭാഗത്ത് ഇതിനകം 4 അപകടങ്ങൾ ഉണ്ടായി എന്നും അതിനാൽ ഇതും അപകടമാണെന്ന് കാഴ്ചക്കാർ കരുതുമെന്നും മറ്റും കരുതിയാവാം കൊല നടത്തിയ ശേഷം മൃതദേഹം ഇവിടെ കൊണ്ടിടാൻ ജോയിയെയും മകരെയും പ്രേരിപ്പിച്ചതെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതേസമയം തന്നെ ചേലാട് സ്റ്റുഡിയോ നടത്തിവരുന്ന എൽദോസ് നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു. വലിയൊരു സൗഹൃദ വലയത്തിനുടമയായിരുന്ന എൽദോസിന്റെ മരണം അടുപ്പക്കാർക്ക് ഇനിയും ഉൾക്കൊള്ളാനായിട്ടില്ല. ഇതിനിടയിലാണ് തങ്ങൾ കുടുംബത്തിലെ ഒരു അംഗമെന്ന് കണക്കുകൂട്ടിയിരുന്ന പ്രിയപ്പെട്ടവന്റെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചതായുള്ള വിവരം ഇവരെ തേടി എത്തിയിട്ടുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.